2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി ബി ജെ പി കടുത്ത പ്രവർത്തനത്തിലാണ്. എല്ലാം പിടിച്ചടക്കാനായിട്ടുള്ള. എന്നാൽ അത് കാണുമ്പോൾ കോൺഗ്രസിനും ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി നേതാക്കളുടെ റോളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ബി ജെ പിയെയും ആർ എസ് എസിനെയും തുടർച്ചയായി ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റോൾ ഇനി ഉണ്ടാവില്ല. പകരം സൗമ്യനായി സംസാരിക്കുന്ന രാഹുലിലേക്കാണ് ഇനി കാര്യങ്ങൾ പോവുക. ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹത്തിനുണ്ടായ പോസിറ്റീവ് മുഖം നിലനിർത്താനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. അദ്ദേഹം ബി ജെ പിയുടെ വിദ്വേഷത്തിനെതിരെ സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി നൽകും. പകരം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ബി ജെ പിയെ കടുത്ത ഭാഷയിൽ നേരിടും. ഇതാണ് പുതിയ മാറ്റം. മറ്റു നേതാക്കളോട് രൂക്ഷമായി തന്നെ ബി ജെ പിയെ വിമർശിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ ചൈനയുടെ കടന്നു കയറ്റത്തിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചത് ഇതിന്റെ തുടക്കമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എലിയോടാണ് അദ്ദേഹം ഉപമിച്ചത്. ബി ജെ പിയുടെ നായ്ക്കൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചിട്ടില്ലെന്നായിരുന്നു മറ്റൊരു വാദം. പാർലമെന്റിന് പുറത്തായിരുന്നു ഈ പരാമർശം. പാർലമെന്റിന് പുറത്ത് നടത്തിയ ഒരു പരാമർശത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്നായിരുന്നു ഖാർഗെയുടെ ചോദ്യം. ന്യായ പരാമർശം ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം രാജ്യസഭയിൽ ആവർത്തിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു. എന്നാൽ ബി ജെ പിയും ആർ എസ് എസും എന്താണ് ചെയ്തതെന്ന് അവർ തന്നെ പറയട്ടെന്നും ഖാർഗെ പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിലുള്ളവർ ഖാർഗെയുടെ പരാമർശത്തിൽ അമ്പരന്ന് പോയിരിക്കുകയാണ്. ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയാൽ വ്യക്തിപരമായി തിരിച്ചടയ്ക്കുമെന്നായിരുന്നു ഇവർ ഖാർഗെയെ അറിയിച്ചത്. എന്നാൽ കോൺഗ്രസ് ഖാർഗെയുടെ നേതൃത്വത്തിന് കീഴിൽ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഖാർഗെയായിരിക്കും കേന്ദ്രത്തിനും മോദിക്കുമെതിരെ ഇനി പ്രധാന ആയുധം. തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന ക്രെഡിബിലിറ്റി ഖാർഗെയ്ക്കുണ്ട്. കോൺഗ്രസിന് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മുകളിലെത്തിയ നേതാവാണ് അദ്ദേഹം. ഗാന്ധി കുടുംബത്തിന് മുകളിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്ന കാര്യമാണിത്. ഇതിനെല്ലാം മുകളിൽ ഖാർഗെ ദളിത് നേതാവാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ പരാമർശം നടത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല. കാരണം ദളിത് വോട്ട് ബാങ്ക് ബി ജെ പിക്ക് വളരെ നിർണായകമാണ്. ബി ജെ പി വളരെ സൂക്ഷിച്ചാണ് ഇവിടെ കളിച്ചത്. ഖാർഗെയിൽ നിന്നും ക്ഷമാപണമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് ഖാർഗെയെ പ്രകോപിപ്പിച്ച് ഇതെല്ലാം പറയിപ്പിച്ചെന്ന വാദമാണ് ബി ജെ പി ഉന്നയിക്കുന്നത്. നേതൃത്വത്തിൽ ശക്തനായ അധ്യക്ഷനുണ്ടാവുന്ന തോന്നലിലൂടെ പ്രവർത്തകരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള തന്ത്രം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പയറ്റുന്നത്.